ട്രിപ്പിൾ ലോക്ക്ഡൌൺ പരിശോധനയ്ക്കിടെ മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്ത് പോലീസും യുവാവും തമ്മിൽ റോഡിൽ മൽപ്പിടുത്തമുണ്ടായി. ബലപ്രയോഗത്തിനൊടുവിൽ വണ്ടൂർ ചെട്ടിയാർ സ്വദേശി ബാദുഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മതിയായ രേഖകളില്ലാത്തതിനാൽ ബൈക്ക് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം ബാദുഷ തടഞ്ഞതാണ് ബലപ്രയോഗത്തിലേക്ക് നയിച്ചത്. മീൻ വാങ്ങാൻ പോകുന്നു എന്ന് മാത്രം സത്യവാങ്മൂലം എഴുതി. എവിടേക്കെന്നോ എവിടെ നിന്നെന്നോ ഇല്ലാത്ത സത്യവാങ്മൂലം സ്വീകരിക്കാനാകില്ലെന്ന് പോലീസ് നിലപാടെടുത്തതോടെ തട്ടിക്കയറി. ബൈക്ക് പിടിച്ചെടുത്തിട്ടും ചാവി കൊടുക്കാൻ വിസമ്മതിച്ചു. തുടർന്നായിരുന്നു നടു റോഡിലെ ബലപ്രയോഗം. ആറ് പോലീസുകാർ ചേർന്നാണ് ഒടുവിൽ ഇയാളെ പോലീസ് ജീപ്പിനകത്ത് കയറ്റിയത്. കണ്ടുനിന്ന ചിലർ ദൃശ്യങ്ങൾ പകർത്തിയതോടെയാണ് സംഭവം പുറത്തിറങ്ങിയത്. പിന്നെ സുമാർ 11 മണിയോടുകൂടി വാണിയമ്പലത്ത് ഒരു ബൈക്ക് യാത്രക്കാരൻ സത്യവാങ്മൂലം, കൃത്യമായ സത്യവാങ്മൂലം ഇല്ലാതെ വരികയും അയാളെ പോലീസ് തടഞ്ഞ് പരിശോധിച്ചതിൽ റേഷൻ കാർഡ് നേരായ രൂപത്തിൽ എഴുതിയ സത്യവാങ്മൂലം ഇല്ലായിരുന്നു. അയാൾ ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു പേജിൽ ഞാൻ സാധനം വാങ്ങിക്കാൻ പോകുന്നു എന്ന് മാത്രം എഴുതിയിട്ട് അയാൾ വണ്ടൂരിലെ വ്യക്തിയാണ്. അയാൾ വാണിയമ്പലത്ത് വന്നു. പോലീസ് പരിശോധനയിൽ അത് അവിടെയുള്ള ഡ്യൂട്ടിക്കാർ ഇയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് വരാറുള്ളതെന്നും ഇതിൻ്റെ മുമ്പ് അയാളെ ഇതേ കടലാസ് കാണിച്ച് തിരിച്ചയച്ചാണെന്നും പറഞ്ഞു. സ്ഥിരമായിട്ട് ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന ഈ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ അനധികൃതമായിട്ട് ബൈക്കിന് കറങ്ങുന്ന ആളാണെന്ന് മനസ്സിലായ പ്രകാരം ബൈക്ക് കസ്റ്റഡി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ പോലീസുകാരോട് തട്ടിക്കയറുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അറസ്റ്റ് ചെയ്ത ബാദുഷയെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.